പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ഏത് ഭാഗം നോക്കിയാലും സാറിപ്പോ ഒരു നടനാണ്, പിന്നെ ഒരു ഉദ്യോഗസ്ഥനാണ്, പോരാത്തതിന് ഏറ്റവും വലിയൊരു അറിയപ്പെടുന്ന ഒരു കളിക്കാരനാണ്. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? പന്ത് കളി. അതിനെ കുറിച്ച് സാറിന്റെ ആ വികാരത്തെ കുറിച്ച് ഒന്ന് പറയാമോ? നമ്മളിപ്പോ കൊച്ചു ചെറുപ്പത്തിൽ മക്കൾ നമ്മളോടായാലും നമ്മുടെ മക്കളോടായാലും നമ്മള് കളിക്കല്ലേ, വീടും പഠിക്കും പഠിക്കുന്നല്ലേ പറയാറ്. സാറ് കളിക്കുമ്പോ വീട്ടിൽ നിന്ന് എങ്ങനെയായിരിക്കും? അല്ലടാ, പഠിക്കാൻ കുറച്ച് മോശമായിരുന്നു കളി. അമ്മക്ക് വിരോധം ഒന്നും കളി കമ്മക്കോളം. അച്ഛനും അച്ഛനും എനിക്കൊരു പ്രിയറിന്റെ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. അച്ഛനും ഇൻട്രസ്റ്റ് ആണ്, അച്ഛന്റെ കൂടെ കളിയാണ്. സാറ് എത്ര വേൾഡ് കപ്പ് കണ്ടിട്ടുണ്ട്? ഏറ്റവും ആദ്യം പോയപ്പോ സാറിന്റെ നമുക്ക് അങ്ങനത്തെ ജപ്പാനിലും കൊറിയ ജപ്പാനായിട്ടുള്ള ഫൈനലാണ് നടന്നത്. രണ്ടുപേരും ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഫുട്ബോള് വീണ്ടും ഒരു ആവേശമായിട്ടുണ്ട്. അപ്പൊ സാറിന്റെ കുട്ടികളോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാം? ഇപ്പോ ഫുട്ബോൾ ഭയങ്കര ഡെവലപ്പ് ആയിരിക്കുന്ന സമയമാണ്. ജോലി കിട്ടാനായാലും എനിക്ക് പ്രൊഫഷണൽ കളിക്കാനും പൈസ ഉണ്ടാക്കാനായാലും പേരെടുക്കാനായാലും ഇപ്പൊ ഫുട്ബോൾ ഭയങ്കര ഡെവലപ്പ് നന്നായിട്ട് ജോലി നല്ല ജോലി കിട്ടി അവർ നന്നായി പ്രൊഫഷണൽ കളിക്കും. പിന്നെ സാറിനെ പിൻ അതായത് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീച്ചർ ഉണ്ട്. അപ്പൊ അങ്ങനെ സാർ ഒരു പ്രാവശ്യം ഇതേപോലെ കളിക്കാൻ പോയിട്ട് ടീച്ചറെ കാണാൻ പോയ അനുഭവം ഞാൻ വീഡിയോയിൽ അത് ഇപ്പോഴും ടീച്ചറായിട്ട് കോണ്ടാക്ട് വീട്ടിൽ പോകാറുണ്ട്. അമ്പലത്തിൽ വെച്ചും കാണാറുണ്ട്. അമ്പലത്തിലേക്ക് പോകുമ്പോ ടീച്ചർ ഇപ്പോ അവിടെ വരാം എന്നും പറഞ്ഞാൽ അമ്പലത്തിലോട്ട് ബാക്കില്ല. പിന്നെ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകാറുണ്ട്. സാറ് ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ള ഗ്രൗണ്ട് ഏതാണെന്ന് പറയാം? ഏറ്റവും കൂടുതൽ കളിച്ചത് ഞാൻ കൽക്കട്ടയിലാണ്. കൽക്കട്ടയിലാണ്. കാരണം 7 വർഷം ഞാൻ കൽക്കട്ടയിലാണ്. ഈ രണ്ട് പഞ്ചാബിലും ബംഗാളിലാണ് ഏറ്റവും അധികം കളിച്ചത്. ഏറ്റവും കളിച്ച ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കൊറേ മാച്ചസ് ഉള്ള കൊറേ ഗ്രൗണ്ടിൽ എപ്പോഴും കളിക്കുന്നതാണ്. അങ്ങനെ പ്രത്യേകിച്ച് കളിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ സോഫ്റ്റ് ടച്ച് സ്റ്റേഡിയം നമ്മള് ഫുട്ബോൾ ദൈവത്തെ കണ്ട കഥ. അതിന്റെ ഒരു ഭാഗ്യ ബോബിയാണ് കോച്ചേമാന്റെ ആള്. കോച്ചെ വിളിച്ചിട്ട് പറഞ്ഞ വിജയം നീ വരണം മറക്കണമായിരുന്നു. എന്നാ വലിയൊരു ഭാഗ്യം ദൈവത്തിനെ നേരിട്ട് കാണുന്ന ഒരു ഇതല്ലേ, വലിയൊരു ഭാഗ്യമാണ്. ഞാൻ ആള് മരിച്ചിരുന്നു. ബോബിയോടാണ് നീ പറയുന്നത്. കാരണം ബോബി ആരനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കളിക്കാരനാണ്. അത് കാരണം ഞാൻ അർജന്റീന സപ്പോർട്ടായിരുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴ് നമ്മള് കുറെ കാര്യങ്ങൾ ആഗ്രഹിക്കും, പക്ഷെ ചിലപ്പോ ഒന്നും നടക്കില്ല. അപ്പൊ ഇപ്പോഴത്തെ പിള്ളേർ പെട്ടെന്ന് ഡൗൺ ആയി പോകും. സാറിന് അത് അതിൽ കാര്യമൊന്നുമില്ല. ഡൗൺ ആണ്, യാതൊരു ഒറ്റടിക്ക് നടക്കുന്ന നടക്കുന്ന കാര്യമൊന്നും ഡൗൺ ആണ്. അതിനെ കുറെ കൂടി അത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടായി തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നടക്കില്ല എന്നൊന്നും തോന്നരുത്. ഞാൻ നടക്കും, മറ്റൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. അത് വേണ്ടത് ഇപ്പോൾ മറഡോണ കണ്ടായിരുന്നു. വലിയൊരു വലിയൊരു ഭാഗ്യമാണ്. എല്ലാവരും കാണാൻ പറ്റുന്നതല്ലോ. സംബന്ധിച്ച് വലിയൊരു സന്തോഷമാണ്. ഞാനൊരു കാര്യമില്ല, അങ്ങനെ അതല്ല, ഞാനേ കണ്ടത് കൊറേ അത്രയും സെലിബ്രിറ്റീസിന് വോട്ടിങ്ങിലേക്ക് കൊടുക്കുന്നത് നല്ല പണിയുണ്ട് സാറേ. നമ്മള് എന്ന് വെച്ച് കഴിഞ്ഞാ
ഇത് ക്ലീൻ ചെയ്യലും അത് കഴിഞ്ഞ് അത് ഒട്ടിക്കലൊക്കെ ആയിട്ട് നമുക്ക് കുറെ ടൈം വേണം. പിന്നെ അതിന് വേണ്ടിട്ട് പിന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെയധികം സ്നേഹത്തോടെ ചെയ്യാറ്. അപ്പൊ നമ്മൾ എന്ത് കാര്യം ഭയങ്കര ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ചെയ്യുമ്പോൾ അത് ഭയങ്കര സക്സസ് ആവുകയും ചെയ്യും. അപ്പൊ നമ്മള് ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണല്ലോ അത് ചെയ്യുന്നതെന്ന് ചെയ്യുമ്പോ പിന്നെ നമുക്കത് അത് രസകരമാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, അത് നമ്മുടെ വേൾഡ് വണ്ടേഴ്സ് ബോട്ടിൽ ചെയ്തതന്നെയാണ്. അത് പിന്നെ ഏറ്റവും ഹൈറ്റ് ഉള്ള ഒരു ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരു 170 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് എന്നാണ്. അതില് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ പാർട്സ് ആണ് ചെയ്തത്. അതില് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. അല്ല സാറേ, നമ്മളിങ്ങനെ വീട്ടിലിരുന്ന് കുറെ മോഷൻ നമ്മള് ഒരു ഇപ്പോഴായിരിക്കും ചെലപ്പോ നമുക്കൊരു ടൈം തുടങ്ങിയത്, അതുകൊണ്ടായിരിക്കും. അല്ല സാറേ, നമ്മള് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്യുമ്പോ അതിന്റെ നമ്മൾ എത്ര കഷ്ടപ്പെടുന്നോ അതിന്റെ എത്ര ചെലവൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. നമുക്ക് അവരോടുള്ള ഇഷ്ടവും ആ റെസ്പെക്ട് നമ്മൾ കീപ്പ് ചെയ്യുമ്പോ അത് മുന്നോട്ട് പോകും. ഒരാൾക്കും നല്ല കുറെ ആൾക്കാർ കഴിഞ്ഞു ചോദിച്ചോ നല്ല പൈസ ചെലവല്ല ചോദിച്ചേ. പിന്നെ വേറെന്താന്ന് വെച്ചുകഴിഞ്ഞാ സാറിന് ഇനി എന്താ ആഗ്രഹമുള്ളത്? കാരണം നമ്മളിനി കുറച്ച് എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ കളി പ്രൊമോട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഇത് തുടങ്ങണം അങ്ങനെ വല്ല പറ്റില്ല. അക്കാഡമി തുടങ്ങുന്നതാണ്, ഫുട്ബോൾ അക്കാഡമി അക്കാഡമി തുടങ്ങുന്നുണ്ട്. പക്ഷേ അത് വലിയൊരു കാര്യം ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ അതിൽ ജീവിച്ചത് കൊണ്ട് അതിന്റെ നല്ല പറഞ്ഞു കൊടുക്കാൻ. അത് നമുക്ക് അഭിമാനമാണ്, നമ്മുടെ വരും തലമുറയ്ക്ക് അതൊരു ഇഷ്ടായി. കാരണം ഇങ്ങനൊരു ഗിഫ്റ്റ് എനിക്ക് ആദ്യമായിട്ട് നല്ല രസമായിട്ട് കാരണം എനിക്ക് എന്താണെന്നറിയോ, ഇത് കൊറേ കാലമായി എന്നറിയാം എനിക്ക് ഉണ്ടാക്കി വെച്ചിട്ട് എപ്പോഴും ഫോൺ ചെയ്യുമ്പോ പറയാറുണ്ടല്ലോ മെസ്സേജ് ചെയ്യുമ്പോഴൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ബിസിയിലല്ല, അങ്ങനെ ജോലിയും കളിയിലൊക്കെ ആയ കാരണേ. അതുകൊണ്ടല്ലേ വലിയ ആളായിട്ടൊന്നും അല്ലട്ടോ. പിന്നെ സാറിനെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട്, സാറ് വളരെ വളരെ എന്താ പറയാ എളിമയുള്ള ഒരു മനുഷ്യ. ഇല്ല, നമ്മള് പോസിറ്റീവ് കാര്യമില്ല, ജീവിതം മനസ്സിന് എല്ലാരോട് നല്ലത് പൊട്ടെന്ന് പറയുമ്പോ ഒരു സെക്കൻഡ് പോയി, നല്ലതെന്ന് പറയുമ്പോ കുറേ സമയം. അപ്പൊ നമ്മള് നല്ലത് പറയുമ്പോഴാണ് ഏറ്റവും നല്ലത്. അപ്പൊ സാറിങ്ങനെ ഒന്ന് കാണാനും ഇത് വാങ്ങാനും